ബീജമിട് ബീജമിട് ടാൻ 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 ഹലോ നമസ്കാരം. സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒരു വമ്പൻ നിരാശ വാർത്തയും അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് സ്പോർട്സ് ടു മലയാളം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളൊക്കെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനും സ്പാനിഷ് മിഡ്ഫീൽഡറുമായിട്ടുള്ള സെർജിയോ സിഡോഞ്ചയുടെ പരിക്ക് ഗുരുതരമാണെന്നും അതുപോലെ തന്നെ കൂടുതൽ മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്നുമുള്ള ക്ലബിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് ഇത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. സിഡോ പരിക്ക് മാറി തിരിച്ചു എത്തുമെന്ന് കരുതുന്നപ്പോഴാണ് ഈ ഒരു ന്യൂസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സിഡോ പരിശീലനത്തിന് ഇറങ്ങിയിരുന്നു, എന്നാൽ കൂടി മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോഴാണ് പരിക്ക് അല്പം സീരിയസ് ആണെന്നും അതുപോലെ തന്നെ സീസൺ നഷ്ടമായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയിനോട് മത്സരിക്കുമ്പോഴാണ് ഈ ഒരു പരിക്ക് സിഡോക്ക് പറ്റുന്നത്. എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്തകളനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായുള്ള കരോളിക്സ് കിങ്സിസ് പുതിയ താരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. നമുക്കറിയാം ഇപ്പോൾ ഡിസംബർ തുടങ്ങി കഴിഞ്ഞു, ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവും. ഇപ്പോൾ തന്നെ താരത്തെ കണ്ടെത്തി ഗോവയിൽ കൊണ്ടുവന്ന് സൈൻ ചെയ്യുകയായിരുന്നു ഉദ്ദേശം. കാരണം ജനുവരിയിൽ സൈൻ ചെയ്താൽ പിന്നീട് വിസ ഇഷ്യൂസും അതുപോലെ തന്നെ ക്വാറന്റൈനൊക്കെ കഴിയുമ്പോഴേക്കും കുറേ സമയം പിടിക്കും. അതിനാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പദ്ധതി എന്താ വെച്ചാൽ എത്രയും വേഗം മികച്ച താരത്തെ കണ്ടുപിടിക്കുക, എന്നിട്ട് ക്വാറന്റൈനൊക്കെ എത്രയും വേഗം പൂർത്തിയാക്കി വിസ എല്ലാം വളരെ വേഗത്തിൽ നടപ്പാക്കാനാണ് ഉദ്ദേശം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് സ്പാനിഷ് മിഡ്ഫീൽഡർ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ആക്ച്വലി ഇതൊരു റൂമറാണ്, എന്നാൽ കൂടി ഇപ്പോൾ ഒരുപാട് റൂമറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ പ്രിയങ്കര താരമായിട്ടുള്ള ടോസ് വരെ വരുന്നു എന്ന് പറഞ്ഞുള്ള റൂമർ വന്നിട്ടുണ്ട്. അതൊക്കെ ഫേക്കായുള്ള റൂമറാണ്. എന്തായാലും ആ സ്പാനിഷ് താരത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും കൃത്യമായുള്ള സോഴ്സുകളിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. എന്തായാലും ഒരു പുതിയ താരത്തെ കൊണ്ടുവരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.